ഞാൻ ഡോക്ടർ കമൽ മാധവ്, ഞാനൊരു ഹോമിയോപ്പതി കോസ്മെറ്റോളജിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഹെയർ അഥവാ വിക്ക്, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടിഫിഷ്യൽ ഹെയറും നാച്ചുറൽ ഹെയറും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹെയറിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മുടി ദാനം ചെയ്തു, ക്യാൻസർ പേഷ്യൻസിന് മുടി കൊടുത്തു. അപ്പോൾ എന്താണ് ഇത് വെച്ചിട്ട് നാച്ചുറൽ ഹെയർ ഈ ആർട്ടിഫിഷ്യൽ ഹെയറുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് വിഗ്ഗായിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വരും. വിഗ് ഡിഫറെൻ്റ് പ്ലാറ്റ്ഫോമിൽസിലുണ്ട്, അത് നല്ല എക്സ്പെൻസീവ് വിഗ് ഉണ്ട്, അതാവുമ്പോൾ നാച്ചുറൽ ഹെയറിൻ്റെ സെയിം ലുക്കായിരിക്കും കാണാൻ. അപ്പോൾ ചില ആൾക്കാർക്ക് ഫിലിം സ്റ്റാർസ് ഇവർക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു വിഗ്ഗാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ വിഗ് യൂസ് ചെയ്യുന്ന ഒരാളെ ചില ഡീമെറിറ്റ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു വിഗ് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരു ക്യാപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രീവിയസ്ലി ഒരു പേഷ്യൻ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു, ഡോക്ടറെ ഞാൻ എൻ്റെ കുട്ടികളുടെ മുമ്പിൽ രണ്ട് അച്ഛനാണെന്നാണ് പറഞ്ഞത്. വീടിനുള്ളിലൊരച്ഛൻ, പുറത്തൊരച്ഛൻ. കാരണം എന്താ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, കാരണം ഇതൊരു താൽക്കാലിക സൊല്യൂഷൻ മാത്രമാണ്. അപ്പം ചില വിഗ് ഉണ്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന വിഗ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും, വാഷബിളൊക്കെ. പക്ഷേ ഈവൻ ദോ അവരൊക്കെ ഒരു താൽക്കാലിക, മീൻസ് ഒരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ടാണ് ഈ വിഗ്നെ കാണുന്നത്. ഒരിക്കലും മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് ശരീരം പുറത്ത് കാണിച്ചു തന്നെ രോഗലക്ഷണമാണ് ഈ ഹെയർ ലോസ്. അപ്പോൾ മുടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ മുടി നഷ്ടപ്പെടുന്നു? ഡ്യൂ ടു ഇൻറ്റൻസ് ടെൻഷൻ. ടെൻഷൻ അങ്ങോട്ട് കൂടുമ്പോഴാണ് മുടി നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാപ്പോ വിഗോ നമ്മൾ തലയിൽ വെക്കുമ്പോൾ നമുക്ക് ഹെയറിൻ്റെ ഗ്രോത്ത് വളരെ കുറയാണ് ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മതി, ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു ചെടി വളർത്തുന്നതും പുറത്ത് വളർത്തുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അത്ര തന്നെയാണ് ഈ ഒരു വിഗ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുണ്ടാവും. പിന്നെ ചില പേഷ്യൻസ് നമ്മളെടുത്ത് ട്രാൻസ്പ്ലാന്റേഷൻ വരാറുണ്ട്. ഇപ്പോൾ കുറേ കാലം വിഗ് യൂസ് ചെയ്തതിന് ശേഷം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ വിഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം ട്രാക്ഷൻ അലോപേഷ്യ, മീൻസ് ഇത് കോൺസ്റ്റൻ്റായി ഇടുമ്പോൾ അവരെ ഈ ക്ലിപ്പ് തട്ടിയിട്ട് കുറേ ഏരിയയിൽ മുടി പോകും. അത് മാത്രമല്ല, നമ്മൾ ഒരു സാധനം ഒരു മറ വെച്ച് മറയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹെയറിന് ഗ്രോത്തിനുള്ള ടെൻഡൻസി കുറയും. അതുകൊണ്ടാണല്ലോ ചില ആൾക്കാരൊക്കെ സംശയമായിട്ട് പോലും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഈ ഹെൽമെറ്റ് ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഹെൽമെറ്റ് ഇടുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ടവ്വിൽ വെക്കുക, കാരണം ഹെൽമെറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി മണിക്കൂറുകളോളം യൂസ് ചെയ്യുന്നില്ല. ഏറിപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ ചിലപ്പം ഫുൾ ടൈം യൂസ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഡസിങ് മീൻ, പക്ഷേ വിഗ് അങ്ങനെയല്ല. വിഗ് നമ്മൾ മാസങ്ങളോളം ഇപ്പോൾ വെക്കുന്ന ഒരാളാണെങ്കിൽ എന്നും ഏതൊരു ഫംഗ്ഷനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് വിഗ് നമ്മൾ ഇടുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂസ്ലി അവർ വിഗ് യൂസ് ചെയ്യും. ഇപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ അവർക്ക് വിഗ് ഇടാതെ പുറത്ത് പോകാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. അപ്പോൾ ഹെൽമെറ്റ് അങ്ങനെയല്ല. ഹെൽമെറ്റ് നമ്മൾ എന്താണ് ഒരു റൈഡിന് അല്ലെങ്കിൽ ഒരു ലോങ് ജേണിക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഹെയർ ഗ്രോത്തിന് വിഗ് ഇടുമ്പോൾ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ വിഗ് യൂസ് ചെയ്യുന്ന ഒരാൾ പിന്നെയും റിവേർട്ട് ചെയ്തിട്ട് പിന്നെയും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനോ ഹെയർ ട്രീറ്റ്മെൻറ്റിനോ പോകുന്നതിൽ വലിയൊരു മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ വിഗ് യൂസ് ചെയ്യുക. കാരണം പല ആൾക്കാരും എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന സാധനം, ഡോക്ടറെ ഈ വിഗ് വെച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയുമോ? പക്ഷേ വിഗ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് 50% ആയിട്ട് കുറയും, 50% കുറയും. പിന്നെ ഈ വിഗ്ഗിൽ തന്നെ ഇപ്പം വാഷബിൾ വിഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ എന്താ കേളി വിഗ്സ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ട് ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നില്ലേ, അപ്പോൾ അവരെ ഹെയർ ടെസ്റ്റർ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യലും നോർമൽ ഹെയറും കൂടെ ഒരുമിച്ച് ബോൺ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു കോൺഫിഡൻസ്. പിന്നെ നമുക്കറിയാലോ ഈ ഫിലിം സ്റ്റാർസ് ഇവരൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന വിഗ്ഗാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒരു നാച്ചുറലി ഹെയറുമായിട്ട് ഒരു എന്താ കണക്ഷനും ഇല്ല. ഒരിക്കലും നമ്മൾ ഒരു ക്യാപ്പ് ഇടുന്ന പോലുള്ള ഒരു ഫീല് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വിഗ് ഇടുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ വിഗ്ഗിന് ഒരു 40,000 or 50,000 നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പെൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക,
ട്രൈ ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. എന്തായാലും നിങ്ങൾ ഭയങ്കര തിക്നെസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അത് 50,000 അതിന് സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും പകരം നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ വരുത്തുക, താരനുണ്ടോ മുടി കൊഴിച്ചിലുണ്ടോ ഇതിനൊരു കണ്ട്രോൾ വരുത്തിയതിന് ശേഷം മാത്രം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നാച്ചുറൽ ഹെയേഴ്സും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഹെയേഴ്സും. അപ്പോൾ നിങ്ങൾ വിഗ് വെക്കാൻ, ഇതിൻ്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഗ് വെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഫൈനൽ സ്റ്റേജിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ. കാരണം പിന്നെ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഗ് വെക്കരുത്. നിങ്ങൾ വിഗ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഹെയറിൻ്റെ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു.